ഹായ് ഫ്രണ്ട്സ്, പിസ്ത മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ മറ്റൊരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഞങ്ങളുള്ളത് ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ തന്നെയാണ്. ഇവിടെ ഒരു മീൻ കൃഷി, അതായത് കൂട് കൃഷി എന്നൊരു സംഭവമുണ്ട്. അത് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ കാണുന്ന പോലെ ഇത് ഒരു കോറിയാണ്. അതായത് നമ്മൾ മുമ്പ് കരിങ്കല്ല് വെട്ടി കൊണ്ടുപോയി അതായത് കുഴിയായി വലിയൊരു കോറി തന്നെയാണ്. ആ കോറിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതാണ്. അപ്പോൾ അതിലാണ് കൂട് കൃഷി ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരുപറ്റം സുഹൃത്തുക്കൾ പുതുതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ്. അപ്പോൾ കൂട് കൃഷിയെക്കുറിച്ച് അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇത്. തീർച്ചയായും നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ കൂട് കൃഷി കാണാൻ പോവാണ്. കൂട് കൃഷി ഉള്ളത് ഈ കോറിയുടെ ഏറ്റവും അങ്ങേയറ്റത്താണ്. ഇത് നമ്മുടെ കൂടെ ബദ്രുണ്ട്, സുലൈമാനുണ്ട്. സുലൈമാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ഒരു ജങ്കാറ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ജങ്കാറിലാണ് നമ്മൾ അപ്പുറത്തേക്ക് പോവാം. കയറിൽ പിടിച്ചിട്ട് നല്ലപോലെ ജങ്കാറ് രണ്ട് ഭാഗത്തും കയറ് കെട്ടിയിട്ടാണ് ഇത് പിന്നെ കൺട്രോൾ ചെയ്യുന്നത്. അതിൽ കയറിൽ പിടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകണം. അവിടെയാണ് രണ്ട് കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂട് കൃഷി എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ അധികം ഇല്ല, നമ്മുടെ നാട്ടിലൊന്നും വല്ലാണ്ട് കാണപ്പെടുന്ന ഒന്നല്ല കൂട് കൃഷി. എന്നാലും എനിക്കൊന്ന് ആലപ്പുഴ അല്ലെങ്കിൽ കരിമീൻ വളർത്തലെല്ലാം കൂട് കൃഷി തന്നെയാണ് കൂടുതൽ കാണുന്നതെന്നാണ് അറിയുന്നത്. ഇവിടെ നമ്മൾ കൂട് കൃഷി ചെയ്യുന്നത് ആ ബദ്രു, പിന്നെ അവിടെ സൈതൽബി ഉണ്ട്, മജീദുണ്ട്. ഇങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ എല്ലാവരും എത്തിപ്പെട്ടിട്ടില്ല. നമ്മൾ വന്നപ്പോൾ ഇവിടെ കുറച്ചാൾ ഇവിടെ മീനിന് തീറ്റ കൊടുക്കാൻ ഒന്നായിട്ടില്ല. മീനിന് അവർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. എന്നാലും കൂട് കൃഷി ഇതാ മീനിനൊന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് കൂട് കൃഷി അല്ലെങ്കിൽ മീനിൻ്റെ കൂട്. അതായത് സെറ്റ് ചെയ്തിട്ടുള്ളത് വെറും ഇരുമ്പ് കമ്പിയും അതേപോലെ അടിയിലെ ക്യാനും വലയും മാത്രം ഉപയോഗിച്ചാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സൈതലിനോട് ചോദിച്ചറിയാം. എത്ര മാസമായി ഇപ്പം കൃഷി തുടങ്ങിയിട്ട്? കൃഷി തുടങ്ങിയിട്ട് അത് 5 മാസമായി. 5 മാസം ഈ കുട്ടികളെ കിട്ടിയത് ഏകദേശം 1 മാസം. എത്ര മാസം പിടിക്കും നമ്മൾ മീനിന്? 8 മാസത്തെ വളർച്ചയാണ് ഉള്ളത്. 8 മാസത്തെ വളർച്ച. ഇത് ഇതാണ് തീറ്റില ഗ്രോവലിൻ്റെ. ഇത് 1.2 ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതിന് കൊടുക്കുന്നത് തീറ്റയാണ് കൊടുക്കുന്നത്. ഇതിലുള്ള ഇപ്പോൾ എത്ര മാസം വളർച്ചയായത്? അത് 4 മാസം വളർച്ചയായത്. 4 മാസം വളർച്ചയായ മീനും ഏകദേശം 1 മാസം ആവുന്നേ ഉള്ളൂ. അത് ഇട്ടിട്ട് അത് 1 മാസം. ആ 1 മാസം. ഇവിടെ രണ്ട് കൂടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കോറിയിൽ. ഏകദേശം അവർ ഇനിയും കൂട് സെറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിൽ തന്നെയാണ്. എത്ര ചിലവ് വന്നു ഇപ്പോൾ ഇത് രണ്ട് കൂട് സെറ്റ് ചെയ്യാൻ? ഇത് സുദിശ കേരളം പദ്ധതി പദ്ധതി പ്രകാരം അതിലെ 40% ഫിഷറീസിൻ്റെ സബ്സിഡി ആയിട്ട് ലഭിക്കും. ഓക്കെ. അത് 3,20,000 രൂപയാണ്
രണ്ട് കൂടിൻ്റെ രണ്ട് കൂട് ആ 4 മീറ്റർ വീതിയും 3 മീറ്റർ 4 മീറ്ററും 4 മീറ്റർ നീളമാണ് ഒരു കൂടിന്. ഒരു കൂട്ടിൽ 2400 വരെ മീൻ പോകും. ഞാൻ 4800 മീനാണ് പദ്ധതിയിലുണ്ടാവും. പിന്നെ ഇത് തീറ്റയ്ക്ക് സബ്സിഡി എന്നുള്ളത് 40% തീറ്റയ്ക്കുള്ള സബ്സിഡി. അത് കൂടുതൽ സെറ്റ് ചെയ്യാനും അല്ലമ്പാട് കൂടിയിട്ടാണ് 320000. അങ്ങനെ 8 മാസത്തെ പദ്ധതിയായിട്ടാണ് ഫിഷറീസ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സേതൽബി പറഞ്ഞ പോലെ ഫിഷറീസ് വകുപ്പിൻ്റെ ഒരു സബ്സിഡി കൂടി ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഇതുപോലെ വള്ളക്കെട്ട് അല്ലെങ്കിൽ കോറിയിൽ വെള്ളം നിൽക്കുന്നൊക്കെ ആളുകൾക്ക് നല്ല രീതിയിൽ നല്ല ലാഭകരമായ ഒരു ബിസിനസ് തന്നെയാണ് ഈ കൂട് കൃഷി. 320000 രൂപയാണ് രണ്ട് കൂടിന് സെറ്റ് ചെയ്യാൻ ഇവർക്ക് ചിലവായ പൈസ. പക്ഷേ അത് സബ്സിഡി കൂടി കിട്ടുമ്പോൾ നമുക്ക് അത്ര വരുന്നില്ലെങ്കിലും പിന്നെ അതേപോലെ മീൻ എത്ര മീനുണ്ട്? 2000 മീൻ അതിൽ 4800 മീനാണ് ഒരു കൂടിൽ നമുക്ക് വളർത്താൻ പറ്റുക. രണ്ട് കൂട്ടിലും കൂടെ വളർത്താൻ പറ്റുക. അപ്പോൾ അത് പിടിച്ച് എന്താ പറയുക, അതിൻ്റെ ബെനിഫിറ്റുള്ള പദ്ധതി തന്നെയാണ്. ഈ കൂട് കൃഷി എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് വലയാണ് ഇതിൽ വരുന്നത്. ഒന്ന് ഇന്നർ വല, ഒന്ന് ഔട്ടർ വല. ഇന്നർ വല ചെറിയ കണ്ണയായിരിക്കും, ഔട്ടർ വല കുറച്ച് വലിയ കണ്ണയായിരിക്കും. ഇത് ഇതിലിടുന്ന മീനിന് പുറത്തു നിന്നുള്ള അക്രമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഔട്ടർ വല സെറ്റ് ചെയ്യുന്നത്. ഇത് 2.5 മീറ്ററാണ് ഇതിൻ്റെ ആഴം. ഇത് ഞങ്ങൾക്ക് ഇത് കൊല്ലത്തുള്ള ഒരാൾ നിർമ്മിച്ച് തന്നതാണ്. ഇത് നമുക്ക് കൊല്ലം നമ്മുടെ ആലപ്പുഴ ഭാഗത്തൊക്കെ ചില കമ്പനി ഇത് നിർമ്മിച്ചു കൊടുക്കുന്ന കമ്പനിയാണുണ്ട്. അതുപോലെ ഇത് ആകുള്ള ഡിമെറിറ്റ്സ് എന്താ വെച്ചാൽ തീറ്റ പുറത്തേക്ക് പോകും. അതിന് തീറ്റ പുറത്തേക്ക് പോകാതൊക്കെയാണ് ആ ബോട്ടിങ് പറഞ്ഞിട്ട് ആ പൈപ്പ് ഇട്ടിട്ടുള്ളത്. തീറ്റ വല്ലാതെ പുറത്തേക്ക് പോകില്ല. ഞങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിന് 8 ക്യാനാണുള്ളത്. ഈ ക്യാനിലാണ് ഇത് നിൽക്കുന്നത്. ഇതിലിപ്പോൾ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ കൂടി തുടങ്ങിയതാണ്. ഞങ്ങളൊരു 5-6 പേരുണ്ട്. ഞങ്ങൾ കൂടി തുടങ്ങിയതാണ്. ഞങ്ങൾ ആദ്യം ഇതിൽ മീൻ വളർത്തിയത് കോറിയിൽ ഒന്നായിട്ട്. ഞങ്ങൾക്ക് നഷ്ടത്തിലാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കൊന്നും കിട്ടില്ല, ഞങ്ങൾക്ക് മീൻ കിട്ടുന്നില്ല. അപ്പോൾ ഇതിൽ ഒരാളായി എളുപ്പമുള്ള മീനൊക്കെ ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടൂല. അത് അത്രയും ആയാണിത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കൂട് കൃഷി ചെയ്യുന്നത്. ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ ഒരു കോർഡിനേറ്റർ പ്രജീഷ് പറഞ്ഞിട്ട് ഒപ്പരാണ് ഞങ്ങൾക്കിത് സെറ്റാക്കി തന്നിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾക്ക് സബ്സിഡി ആയിട്ട് പിന്നെ കൂടിന് ബില്ല് കൊടുത്തു, അതിന് സബ്സിഡി കിട്ടി. ഇനി ഞങ്ങൾക്ക് കിട്ടാനുള്ളത് തീറ്റക്കുള്ള സബ്സിഡിയാണ്. അതിന് ബില്ല് കൊടുത്തിട്ടില്ല, ബില്ല് സബ്മിറ്റ് ചെയ്താൽ ഉടനെ സബ്സിഡി എടുക്കും. 110,000 തീറ്റ ഞങ്ങൾക്ക് ഇതിൽ നിക്ഷേപിക്കാണ്ട്. രണ്ട് കൂടിലൂടെ നമുക്ക് ഏകദേശം പല്ലറ്റ് മാത്രം കൊടുക്കുമ്പോൾ എത്ര കിലോ തീറ്റ വരുന്നുണ്ട്? നിങ്ങൾക്ക് അതിൽ ബെനിഫിറ്റ് കിട്ടുമോ അതോ തീറ്റയുടെ ഈ ഇതിനനുസരിച്ച് നമുക്ക് ലാഭം കുറയുമോ, എങ്ങനെയാണ് ഇതിൻ്റെ? ഇത് 0.6 തീറ്റക്കാണ് ചിലവ് കൂടുതൽ. അത് ചെറുതാകുമ്പോഴാണ് 0.6 കൊടുക്കുന്നത്. ഇപ്പോൾ തീറ്റ കൊടുക്കുന്ന പറഞ്ഞാൽ 1.2 വരെ എത്തി. മറ്റേ കൂട്ടിൽ 3 mm എത്തി. 3 mm എത്തുമ്പോൾ ഏകദേശം നമ്മൾ ചാക്ക് ഒന്നായിട്ട് എടുക്കുന്ന വരുമ്പോൾ ഏകദേശം 45 രൂപയാണ് കിലോന് വരുന്നത്. നമ്മളൊരു ദിവസം എങ്ങനെയാലും 3-4 കിലോ വരെ നമ്മൾ തീറ്റ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ചിലവ് കൂടുതലാണ് ഇതിന്. അല്ലാത്ത കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിലെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ കോറിയാണ്. ഇതിലിപ്പോൾ 1000 മീനുകളുണ്ട്. ഇതൊന്നും ഇപ്പോൾ ഞങ്ങൾക്ക് പിടിക്കാൻ കിട്ടില്ല. ഇത് ഞങ്ങളിട്ട മീനാണ്. പക്ഷേ ഇത് ഒറ്റൊന്നും പിടിക്കാൻ കിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ 2.5 മീറ്റർ ആയാണ് ഇതിനുള്ളത്. ആ 2.5 മീറ്റർ ആയത്തിൽ ഈ മീൻ ഈ കൂട്ടിൽ വന്ന് വളരണം. അപ്പോൾ ഈ ഇതിന് പെട്ടെന്ന് പിടിക്കാമെന്നുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതിനാണ് ഈ കൂട് കൃഷി പറഞ്ഞത്. ഇതിപ്പോൾ കോറിയിൽ ഇപ്പോൾ 20 ആളെ വെള്ളമുണ്ട്. അതിപ്പോൾ മീൻ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പദ്ധതിയിലേക്ക് തിരിഞ്ഞത്. അത് ഞങ്ങൾക്ക് ഫുള്ള് നഷ്ടമായതുകൊണ്ട് ഈ പദ്ധതിയിലേക്ക് തിരിഞ്ഞാവുന്നതാണ്. ഇതിൻ്റെ ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ തീറ്റ ചെലവ് കുറച്ച് കൂടുതലാണ്. തീറ്റത് പെല്ലറ്റ് ഇല്ലാതെ കൊടുക്കാൻ പറ്റില്ല. കാരണം പെല്ലറ്റ് ഫ്ലോട്ടിംഗ് ഉള്ള പെല്ലറ്റ് ആകുമ്പോൾ ഇത് പൊന്തിക്കെടുക്കണം. മറ്റേ താന്ന് പോയാൽ അടിയിലേക്ക് പോകും. അപ്പോൾ ഫ്ലോട്ടിംഗ് ഉള്ള പെല്ലറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ.
അപ്പം അതിന് കുറച്ച് ചിലവ് കൂടുതലാണ്. പിന്നെ ഇപ്പോൾ ഈ ഇലവർഗ്ഗങ്ങൾ കുറച്ചൊക്കെ കഴിക്കുന്നുണ്ട്, അപ്പം അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. രീതിയിൽ നമ്മൾ പിന്നെ മീനുകൾക്കൊക്കെ കാണലേ ഈ കോഴിപ്പാട്സ് അങ്ങനെ ഈ വേസ്റ്റൊക്കെ ഇട്ടിട്ട് മീൻ വളർത്തുന്ന രീതിയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പല്ലറ്റ് ഫുഡ് മാത്രം കൊടുക്കാൻ കാരണം? ഈ കോഴിപ്പാട്സ് ഇട്ടാൽ എന്താണെന്ന് വെച്ചാൽ മീനിൻ്റെ കൊയ്പ്പ് കൂടുകയാണ്, ഇപ്പം മീനിൻ്റെ മീറ്റിനുള്ള ടേസ്റ്റ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെല്ലറ്റ് മാത്രം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ വളർത്തുന്നത്. അത് മീനിൻ്റെ ടേസ്റ്റ് ഒരു നിലക്കുവാൻ നഷ്ടപ്പെടുന്നില്ല. പെല്ലറ്റ് നമുക്ക് കുറച്ച് കോസ്റ്റ് കൂടുമെങ്കിലും പെല്ലറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നാലായിരത്തി എണ്ണൂറോളം മീനുകളുണ്ട് അല്ലേ? 4,800 ഏതെല്ലാം മീനുകൾ? ഒരുപാട് തരം മീനുകളാണോ അതോ ഒരേ മീനാണോ? എല്ലാം ഏതെല്ലാം മീനുകളാണ് പുതിയ വളർത്തുന്നത്? അത് ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ കൂട് സെറ്റ് ചെയ്തതിന് ശേഷം ഫിഷറീസിൽ നിന്ന് മീൻ കിട്ടാൻ കുറച്ച് വൈകി. അപ്പോൾ ഞങ്ങൾ ചിത്രാലട തിലോപ്പിയാറിട്ട് ഒരു 500 പീസ് ഞങ്ങൾ പരീക്ഷിച്ചതാണ് ഈ കൂടിലുള്ളത്. 4 മാസമായിട്ടുള്ളൂ. അത് ഏകദേശം 1 കിലോന് അതിന് വലുപ്പം വരും. ഏകദേശം 8 മാസം കൊണ്ട് 1 കിലോ വലുപ്പം വരും. പിന്നെ ഈ കൂടിലുള്ളത് കുറച്ച് കോഴിക്കാർപ്പാണ്. കോഴിക്കാർപ്പ് എന്നാൽ മിക്സറാണ്, ഇന്ത്യനുണ്ട് ജപ്പാനീസും ഉണ്ട്. അതിൽ 200 പീസ് ഞങ്ങൾ വേറെ ഇട്ടതാണ്. പിന്നെ ബാക്കിയുള്ളത് ഗിഫ്റ്റ് തിലാപ്പിയാണ്. ഗിഫ്റ്റ് തിലാപ്പിയ അത് ഞങ്ങൾ ഫിഷറീസിൽ നിന്ന് ലഭിച്ചതാണ്. 4,800 പീസ് ഉണ്ട്. അതിൽ 2,400 ആ കൂട്ടിക്കും 2,400 ഈ കൂട്ടിക്കും. അങ്ങനെ 4,800 പീസ് പദ്ധതിയുള്ളത് ഞങ്ങൾ ഫിഷറീസ് വകുപ്പിൽ നിന്ന് കിട്ടിയതാണ്. അതിപ്പോൾ ഏകദേശം 1 മാസമായിട്ടുള്ളൂ. അതിന് തീറ്റപ്പോൾ 1.2 ആണ് കൊടുക്കുന്നത്. 0.6 മുതൽ തീറ്റ സ്റ്റാർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കൂട് കൃഷി ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ കോറയിലൊക്കെ വെള്ളം നിൽക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ലാഭകരമായ ഒരു ബിസിനസ്സും അതിലേക്കാരുപരി എന്താ പറയുക, നമുക്ക് ഭക്ഷണം കഴിക്കുന്ന നമുക്ക് എന്താ കെമിക്കലില്ലാതെ അല്ലെങ്കിൽ നല്ല ടേസ്റ്റിയായ ഫുഡ് കഴിക്കുന്നവർക്ക് മീൻ നല്ല മീൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു കൃഷിയാണ് പല്ലറ്റ് മാത്രം ഉപയോഗിച്ച് ഇവർ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ കോറയിലാണ് അവർ നേരത്തെ കൃഷി ചെയ്തിരുന്നത്. അതിനേക്കാളും ഇപ്പോൾ കൂട് കൃഷി ആയതുകൊണ്ട് ആ കൂട്ടിൽ 4,800 മീൻ ഇട്ടാൽ അത് മൊത്തമായിട്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ 2 കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യാൻ നമുക്കും കഴിയും. ചെറിയ രീതിയിൽ ചെറിയ ചിലവിൽ കർഷക ഫിഷറീസ് വകുപ്പിൻ്റെ എന്താ പറയുക സബ്സിഡിയൊക്കെ കിട്ടുന്ന രീതിയിലുള്ള പദ്ധതികൾ നിലവിലുണ്ട്. എല്ലാവരും യൂസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ ബൈ.